നമസ്കാരം. മനുഷ്യന്മാരുള്ള എല്ലാ സ്ഥലങ്ങളിലും മൂട്ട വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരക്തം തന്നെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ട്രെയിനിലോ അല്ലെങ്കിൽ മൂട്ടയുള്ള മറ്റ് ഇടങ്ങളിൽ പോയി ഇരുന്നാൽ അവ നമ്മുടെ വസ്ത്രങ്ങളിലൂടെ നമ്മുടെ വീട്ടിലും കയറിക്കൂടാൻ എളുപ്പമാണ്. പെറ്റ് പെരുകുവാനും എളുപ്പമാണ്. മറ്റുള്ള പ്രാണികളിൽ നിന്ന് വിരുദ്ധമായിട്ട് മൂട്ടകൾ വിശേഷിച്ചൊരു രോഗവും പരത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെ മൂട്ടകളെ ഉന്മൂലന നാശം ചെയ്യാനുള്ള റിസർച്ചൊന്നും അധികം ആരും നടത്തിയിട്ടില്ല. അത് കാർഷിക വിളകളെ ബാധിക്കാത്തത് കൊണ്ട് കീടനാശിനി കമ്പനികളും മൂട്ടയ്ക്ക് വേണ്ടി എന്ന പേരിൽ അധിക ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം മൂട്ടകടി എന്നത് തൊലിപ്പുറത്ത് ചൊറിച്ചിലും തടിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാക്കുന്ന വളരെയധികം ശല്യങ്ങളുള്ള ഒരു പ്രശ്നം തന്നെയാണ്. മനുഷ്യനെ ഒന്ന് കടിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും മൂട്ടകൾ ഒളിവിലായിരിക്കും എന്നതാണ് മൂട്ടകളുടെ ഒരു പ്രത്യേകത. കിടക്കയുടെ ഉള്ളിലും കട്ടിലിലെ മരത്തിൻ്റെയും പ്ലൈവുഡിൻ്റെയും വിള്ളലുകളിലും ഒക്കെ അവയ്ക്ക് ആഴ്ചകളോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കഴിച്ചു കൂട്ടുവാനാകും. അതിനാൽ നമ്മൾ കൊല്ലാൻ വേണ്ടി പ്രയോഗിക്കുന്ന കെമിക്കൽ ഈ മൂട്ടയുടെ ദേഹത്ത് ഏൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഇവ നമ്മുടെ ശരീരത്തിൽ കടിച്ച ശേഷം തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ മാത്രമാണ് മൂട്ട കടിച്ചാലുണ്ടാകുന്ന ഒരേ ഒരു ലക്ഷണം. നമ്മളെ മൂട്ടകൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ മൂട്ടശല്യമുണ്ട് എന്നതിൻ്റെ പ്രഥമ ലക്ഷണം. വെളുത്ത ഷീറ്റുകളിൽ ചിലപ്പോൾ ഇവയെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെ പോലെ മൂട്ടകൾക്കും ഇടയ്ക്കൊക്കെ ഒന്ന് വിസർജിക്കേണ്ടതുണ്ട്. കറുത്ത നിറത്തിലുള്ള മൂട്ടകളുടെ വിസർജ്യവും ഇവയുടെ സാന്നിധ്യത്തിൻ്റെ തെളിവുകളാണ്. മൂട്ടകൾ നിങ്ങളുടെ കിടക്കയിൽ ധാരാളമുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ദുർഗന്ധം കിടക്കയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഒരുപറ്റം മൂട്ടകൾ ഒന്നിച്ച് അവയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അലാം ഫെറോമോണുകൾ എന്നറിയപ്പെടുന്ന കെമിക്കലുകൾ പുറത്തുവിടുമ്പോഴാണ് ഈ ഗന്ധം മനുഷ്യർക്ക് അനുഭവപ്പെടുക. ഇടയ്ക്കിടെ പുറംതൊലി പൊഴിക്കുന്ന പതിവ് മൂട്ടകൾക്കുണ്ട്. അവയുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എക്സോസ്കെലിറ്റനുകൾ എന്നറിയപ്പെടുന്ന ഈ പുറംതൊലി അവ പൊഴിച്ചിടും. തല വയ്ക്കുന്ന ഭാഗത്ത് ഇവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചാലും നമുക്ക് മൂട്ടകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. മുറി നല്ലപോലെ വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്താൽ മൂട്ടശല്യം ഒഴിവാക്കാൻ കഴിയും. വൃത്തികേടായി കിടക്കുന്ന ഇടങ്ങളിലാണ് സാധാരണ മൂട്ടകൾ വരിക. വാക്വം ക്ലീനർ ഉപയോഗിച്ചാലും മൂട്ടകൾ പോയി കിട്ടും. കിടക്കയിലെ വിരിപ്പുകൾ മാറ്റി പുതിയ വിരിപ്പുകൾ വിരിക്കുക. കിടക്കകൾ വെയിലത്ത് കൊണ്ടിട്ട് നല്ലപോലെ ചൂടാക്കിയാൽ കിടക്കയിൽ കയറിക്കൂടിയ മൂട്ടകൾ ഇറങ്ങിപ്പോകും. പലവട്ടം പ്രയോഗിച്ച് പല പെസ്റ്റ് കൺട്രോൾ കെമിക്കൽസിനോടും ഇപ്പോൾ മൂട്ടകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. മൂട്ടകൾക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നതിനനുസരിച്ച് കടുപ്പം കൂട്ടിക്കൂട്ടി ഇപ്പോൾ മൂട്ടകളെ കൊല്ലും എന്ന് ഉറപ്പിച്ച് പറയുന്ന പല കെമിക്കലുകളും വളരെയധികം വിഷാംശമുള്ളതായതിനാൽ ബെഡ്റൂമിലും മറ്റും പ്രയോഗിക്കുന്നത് ഏറെ അപകടകരമായൊരു തിരഞ്ഞെടുപ്പാണ്. കഴിവതും കെമിക്കൽസ് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.